ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ തിരുവാഭരണ ക്രമക്കേടിൽ പോലീസ് മോഷണത്തിന് കേസെടുത്തു. 23 ഗ്രാം തൂക്കം വരുന്ന മാല നഷ്ടപ്പെട്ടു എന്ന ദേവസ്വം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. ഇതോടെ പഴയ മാല മാറ്റി പുതിയ മാല വെച്ചതാണോ എന്ന സംശയം ഉയരുകയാണ്. തിരുവാഭരണ ക്രമക്കേടിൽ ഭക്തരുടെ ആവശ്യം മാനിച്ച് ക്രിമിനൽ കേസ് നടപടികളിലേക്ക് കൂടി കടക്കുകയാണ്. 2006 സമർപ്പിച്ച 23 ഗ്രാം തൂക്കം വരുന്ന 81 രുദ്രാക്ഷങ്ങളോടുകൂടിയ മാലയ്ക്ക് പകരം ഇപ്പോഴുള്ളത് 20 ഗ്രാം തൂക്കമുള്ള 72 രുദ്രാക്ഷങ്ങളുള്ള മാലയാണ്. പ്രത്യക്ഷത്തിൽ ദേവസ്വത്തിന് നഷ്ടം 3 ഗ്രാം സ്വർണം മാത്രമാണ്. എങ്കിലും പഴയ മാലയ്ക്ക് പകരം പുതിയത് വെച്ചോ എന്ന സംശയം ദൂരീകരിക്കാനാണ് ശ്രമം. നിലവിൽ മാല നഷ്ടപ്പെട്ടുവെന്ന അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഏറ്റുമാനൂർ പോലീസ് മോഷണക്കുറ്റത്തിന് FIR ഇട്ടിരിക്കുന്നത്. വൈകാതെ തന്നെ സ്ഥാനമൊഴിഞ്ഞ മേൽശാന്തിയെ വിളിച്ചു വരുത്തി മൊഴിയെടുക്കും. സ്ഥാനമേൽക്കുമ്പോൾ ലഭിച്ചത് 72 രുദ്രാക്ഷങ്ങളോടുകൂടിയ മാലയാണെന്നാണ് മേൽശാന്തി ദേവസ്വത്തിന് നൽകിയിരിക്കുന്ന മറുപടി. തിരുവാഭരണങ്ങൾ കൈമാറ്റം ചെയ്യുമ്പോൾ ദേവസ്വം ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യം ഉണ്ടായില്ല എന്നത് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് വന്ന വീഴ്ചയാണ്. മാല ക്ഷേത്രത്തിൽ സമർപ്പിച്ച ദേവസ്വം ബോർഡ് മുൻ ഉദ്യോഗസ്ഥന്റെ മൊഴി വിജിലൻസ് സംഘം ഇന്നെടുക്കും. വ്യക്തത വരാത്ത പക്ഷം നിലവിലുള്ള മാലയഴിച്ച് സ്വർണം വേർപ്പെടുത്തി അളവ് പരിശോധിക്കാനും ആലോചനയുണ്ട്. മാലയുമായി ബന്ധപ്പെട്ട രേഖകളെല്ലാം ദേവസ്വം വിജിലൻസ് സംഘം പരിശോധിച്ചു. വ്യക്തത വരുത്തുന്നതിനായി 2006 മുതലുള്ള മേൽശാന്തിമാരെ വിളിച്ചു വരുത്താനും തീരുമാനിച്ചിട്ടുണ്ട്. തിരുവാഭരണ കമ്മീഷണറുടെ അന്വേഷണ റിപ്പോർട്ട് ഇന്ന് തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് കൈമാറും. മാതൃഭൂമി ന്യൂസ്, കോട്ടയം.